ബിജു രാധാകൃഷ്ണനും സരിതായസ് നായർക്കുമെതിരെ ആലപ്പുഴ സ്വദേശി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് പോലീസിനെയും വിജിലൻസിനെയും ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദിന്റെ ബെഞ്ച് വിമർശിച്ചത്. ബിജുവും സരിതയും സ്ക്രാപ്പ് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെന്നാണ് കെട്ടിട നിർമ്മാണ കരാറുകാരനായ പ്രകാശിന്റെ ഹർജി. പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചതെന്നും ഹർജിക്കാരൻ വാദിച്ചു. അപ്പോഴാണ് ക്രിമിനലുകളെ സഹായിക്കാൻ പോലീസിൽ സംഘമുണ്ടോ എന്ന് കോടതി ചോദിച്ചത്. ഈ മാഫിയ സംഘമാണോ കേസ് അട്ടിമറിക്കുന്നതെന്നും കോടതി വാക്കാൽ ചോദിച്ചു. തുടർന്നാണ് ഭൂമി തട്ടിപ്പ് കേസിൽ സലീം രാജിനെ ചോദ്യം ചെയ്ത രീതിയിൽ കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത്. സലീം രാജിനെ വിളിച്ചുവരുത്തിയായിരുന്നു ഭൂമി തട്ടിപ്പ് കേസിൽ വിജിലൻസ് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്ത രീതിയിൽ കോടതി തുറന്ന അതൃപ്തി പ്രകടിപ്പിച്ചു. വിളിച്ചുവരുത്തി സലീം രാജിൽ നിന്ന് വിജിലൻസ് മൊഴിയെടുത്തത് ശരിയായില്ല. പോലീസുകാരൻ ഉൾപ്പെട്ട കേസിൽ അന്വേഷണം ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ അത് പ്രഹസന്നമാകും. കോടതി പരാമർശങ്ങളെ തുടർന്ന് ബിജുവിനും സരിതയ്ക്കുമെതിരായ പരാതിയിൽ ശരിയായ അന്വേഷണം നടത്തുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി ആസിഫ് അലി കോടതിയെ ബോധിപ്പിച്ചു. അന്വേഷണം അട്ടിമറിച്ചത് ഏത് ഉദ്യോഗസ്ഥനാണെന്ന് പറയാൻ ഹർജിക്കാരൻ തയ്യാറായാൽ ഇക്കാര്യത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കാമെന്നും ഡി ജി പി അറിയിച്ചു. പ്രശാന്താർ നായർ, കൊച്ചി, ഇന്ത്യാവിഷൻ.